നമ്മുടെ പാർട്ടിയുടെ അംഗസംഖ്യ 177,000. അതിൽ ഗണ്യമായ വർദ്ധനവ് കഴിഞ്ഞ മലപ്പുറം സമ്മേളനത്തിന് ശേഷം ഉണ്ടായ ഒരു ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരത്തെ സഖാക്കൾ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇന്ന് 24,000 അംഗസംഖ്യയുള്ള ഒരു പ്രസ്ഥാനമായി തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടിക്ക് മാറാൻ കഴിഞ്ഞത്. ജനങ്ങളോടൊപ്പം നിൽക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ജനപക്ഷ നിലപാടുകളിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാതെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തന ശൈലി കൈവിടാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ നാളുകളിൽ നാം നടത്തിയ കൂട്ടായ യജ്ഞമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ നേട്ടങ്ങൾ നൽകിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പാർട്ടിയുടെ ഐക്യം, പാർട്ടിയുടെ സംഘടന ശക്തി ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കുന്ന ഒരു സമ്മേളനമായിരിക്കും തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത് എന്ന് നിസ്സംശയം പറയാം. ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വളരെയധികം വാർത്തകൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അതാരെല്ലാം സംഭാവന ചെയ്തിട്ടാണ് എന്നൊന്നും ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. പക്ഷെ അത്തരം വാർത്തകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പുരുഷ മാധ്യമങ്ങൾ നടത്തുന്ന അത്തരം പ്രചരണങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്തും തന്റെ ഇടവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അത് കേരളത്തിലെ സഖാക്കളോട് പ്രകടിപ്പിക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. രാജ്യം നേരിടുന്ന നിരവധി പ്രശ്നങ്ങളെക്കാൾ പ്രധാനമല്ല ഈ സമ്മേളനത്തിൽ മറ്റു കാര്യങ്ങൾ. നമ്മുടെ രാജ്യം വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നരേന്ദ്രമോദിയുടെ സർക്കാർ അനുദിനം വലത്തോട്ട് മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗോളീകരണ സാമ്പത്തിക നയങ്ങൾ ലോകത്ത് നടപ്പിലാക്കാൻ തുടങ്ങിയതിനു ശേഷം ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളുടെയും ദരിദ്ര രാജ്യങ്ങളുടെയും സാധാരണക്കാരുടെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും വളർന്നു വരുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.